കേരളം സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകെത്തുമ്പോഴും ദൂർത്തിനും ആർഭാടത്തിനും കുറവ് വരുത്താത്ത ഇടതുമുന്നണി സർക്കാരിന് കോടതിയിൽ ഉത്തരം മുട്ടിയിരിക്കുന്നു നാലഞ്ചു മാസങ്ങളായി വാർദ്ധക്യ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലി സ്വദേശിയായ മറിയക്കുട്ടി ഹർജിയുമായി സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി സർക്കാരിന്റെ കഴുത്തിന് പിടിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്നും കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല എന്നും സർക്കാർ പറഞ്ഞത് കോടതി അംഗീകരിച്ചില്ല തുടർന്ന് രൂക്ഷമായ വിമർശനമാണ് കോടതി സർക്കാരിനെതിരെ നടത്തിയത് പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്ന് ചോദിച്ച കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസിനു വേണ്ടി കോടികൾ പിരിക്കുകയും ചിലവഴിക്കുകയും ചെയ്യുന്ന സർക്കാർ പെൻഷന് പണമില്ല എന്ന് പറയരുത് എന്നും ഇത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും വ്യക്തമാക്കി മറിയ കുട്ടിയുടെ മൂന്ന് മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചിലവെങ്കിലും കൊടുക്കണമെന്നായി ഹൈക്കോടതി തുച്ഛമായ തുകയാണ് അവർ ചോദിക്കുന്നതായെന്നും സർക്കാരിന് അത് ഒന്നുമല്ലെങ്കിലും മറിയക്കുട്ടിക്ക് വലിയ തുകയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഹർജിക്കാരിയെ പോലെയുള്ള പാവങ്ങൾക്ക് എന്തുകൊണ്ട് സർക്കാർ മുൻഗണന നൽകുന്നില്ല എന്ന് കോടതി ചോദിച്ചത് ഇടതുമുന്നണി ഭരണത്വത്തിന്റെ മനുഷ്യത്വമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാത്തതിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട കോടതിയിൽ സർക്കാർ ബാധിച്ചത് അവരുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട ഈ വൃദ്ധയോട് രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറിയത് സർക്കാരാണ് വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടിയും മറ്റൊരു വൃദ്ധയും അടിമാലി ടൗണിൽ ഭിഷ എടുത്തിരുന്നു മരുന്ന് വാങ്ങുന്നതിനുള്ള പണത്തിനു വേണ്ടിയായിരുന്നു ഇതാ ഇടതു ഭരണത്തിൽ എല്ലാവരും സംതൃപ്തരാണെന്ന സർക്കാരിന്റെ അവകാശവാദം പൊളിക്കുന്നതായിരുന്നു മറിയക്കുട്ടിയുടെ ഈ പ്രതിഷേധം ഇടതുമുന്നണി സർക്കാർ പാവങ്ങൾക്കൊപ്പമല്ല എന്ന് പകൽ പോലെ വ്യക്തമാവുകയായിരുന്നു ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഈ വയോധികയെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നതിന് പകരം അവർക്കെതിരെ കള്ളക്കഥകൾ മെനയുകയാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സി പി എം മുഖപത്രം ദേശാഭിമാനി മറിയക്കുട്ടിക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്നും അവരുടെ മകൾ വിദേശത്താണെന്നും ഒക്കെ കഥകൾ മെനഞ്ഞുവിട്ടു തനിക്ക് ഭൂമിയുണ്ടെങ്കിൽ അതിന്റെ രേഖ നൽകണമെന്നാവശ്യവുമായി മറിയക്കുട്ടി വില്ലേജ് ഓഫീസറെ സമീപിച്ചു എന്ന് എഴുതി നൽകുകയും ചെയ്തു ഇതോടെ വെട്ടിലായ സി പി എം ദേശാഭിമാനിയും മാപ്പ് പറഞ്ഞു എന്നാൽ മാപ്പ് അംഗീകരിക്കില്ല എന്നും എല്ലാം കോടതിയിൽ പറഞ്ഞാൽ മതിയെന്നും മറിയക്കുട്ടി പറഞ്ഞു ഇത്തരമൊരു ഒരു തിരിച്ചടി കിട്ടിയ സർക്കാർ മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന കോടതിയിൽ വാദിച്ചത് പരിഹാസ്യമാണ് പാവങ്ങളോടുള്ള വിദ്വേഷം ഒരു കാരണവശാലും കൈയൊഴിയില്ല എന്ന ഇടതുമുന്നണി സർക്കാരിന്റെ നയപ്രഖ്യാപനമാണിത് സർക്കാരിനെ കോടതി കയറ്റിയ മറിയക്കുട്ടി ഒരു വി ഐ പി ആണെന്നും അങ്ങനെ തന്നെയാണ് അവരുടെ പരാതി പരിഗണിക്കുന്നതെന്നും പറഞ്ഞ കോടതി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി കോടതി നടപടിയോടുള്ള മറിയക്കുട്ടിയുടെ പ്രതികരണവും ശ്രദ്ധേയമാണ് പിണറായി വിജയന് വിദേശ യാത്ര നടത്താൻ നമ്മുടെ നികുതി പണം വേണം എന്നാൽ പാവപ്പെട്ട ഞങ്ങൾക്ക് തരാനുള്ള പെൻഷന് സർക്കാരിന് കാശില്ല അതിനാൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയേണ്ട ഞങ്ങളുടെ പേര് പറഞ്ഞ പെട്രോളിന് നികുതി കൂട്ടിയ കാശ് എവിടെ പോയി എന്ന മറിയക്കുട്ടിയുടെ ചോദ്യത്തിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും യാതൊരു സഹതാപവും ഇല്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ തനി നിറം തുറന്നു കാട്ടുന്നതാണ് മറിയക്കുട്ടിയുടെ ഹർജിയും അതിലുള്ള കോടതി ഇടപെടലുകളും എന്തായിരുന്നാലും സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ചില സത്യങ്ങൾ കോടതിയിൽ സർക്കാരിന് തുറന്നു പറയേണ്ടി വന്നു ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് എന്നാണ് കോടതിയെ അറിയിച്ചത് വിധവാ പെൻഷൻ മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിന്റെ വീതമാണെന്നും പറഞ്ഞിരിക്കുന്നു എന്നാൽ കോടതിക്ക് പുറത്ത് ഇതൊന്നും സർക്കാർ സമ്മതിക്കില്ല സമ്പദ് വ്യവസ്ഥ ശക്തമാണെന്നും വികസനത്തിലേക്ക് കുതിക്കുകയാണെന്നുമാണ് പ്രചാരണം ആയിരത്തി അറുനൂറ് രൂപയാണ് വിധവാ പെൻഷൻ ഇതിന്റെ പോലും ഇരുപത് ശതമാനം കേന്ദ്രമാണ് വഹിക്കുന്നതാ എന്ന് വരുമ്പോൾ പിണറായി സർക്കാരും സി പി എമ്മും കൊണ്ട് നടക്കുന്ന കേന്ദ്രവിരോധത്തിന്റെ പൊള്ളത്തരമല്ലേ വെളിവാകുന്നത് സാധുക്കളായ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട് പാർട്ടി വളർത്തുകയും നികുതിപ്പണം ദൂർത്തടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തെ തുടരാൻ അനുവദിക്കുന്നത് സമ്പൂർണ്ണ നാശത്തിനിടയാക്കുമെന്ന് ഓർമ്മിച്ചാൽ നന്ന്